തൊട്ടപ്പുറമാണ് പാകിസ്ഥാൻ കാണാനുള്ള. കുറച്ച് ഇവിടുന്ന് പോകട്ടെ, പാകിസ്ഥാൻ്റെ ഒന്നും കാണാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ബാക്കിലായിട്ട് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ജമ്മു കയറി. ഇന്നിപ്പോൾ ശ്രീനഗർ റൂട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന ഒരു താപ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ടെൻ്റ് അടിച്ചിട്ടാണ് സ്റ്റേ. അപ്പോൾ ഇവിടെ ടെൻ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഹായ് മച്ചാമാരെ, അപ്പോൾ എല്ലാവർക്കും ഒരു സോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ഉള്ളത് അമൃത്സറിലാണ്. അമൃത്സർ ഇന്നലെ ഗോൾഡൻ ടെമ്പിളൊക്കെ പോയി അടിപൊളി ആർന്ന് നല്ല റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റേ വാഗാ ബോർഡർ, അതുപോലെ തന്നെ ഇന്ന് ജമ്മു വരാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും സന്തോഷകരമായ നിമിഷമുണ്ടാകും. അപ്പോൾ മുമ്പ് RT-PCR കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ആവുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ബാക്കിൽ ചേട്ടന്മാരും വണ്ടിയൊക്കെ നോക്കി കുറേ നേരം നമ്മുടെ തുറക്കാനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നാലും നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. ഓ ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ ഇപ്പോൾ വാഗാ ബോർഡറിന് അടുത്താണ്, ബാക്കിൽ കാണുന്ന വാഗാ ബോർഡർ. അതിനപ്പുറത്ത് തൊട്ടപ്പുറമാണ് പാകിസ്ഥാൻ കാണാനുള്ളത്. കുറച്ച് ഇവിടുന്ന് പോകട്ടെ, പാകിസ്ഥാൻ്റെ ഒന്നും കാണാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ബാക്കിലായിട്ട് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇത്തിരി ലോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു മോളി കണ്ട, ഈ കണ്ണാണ് ഫ്ലാഗ്. ഓ ഗൈസ് നോക്കൂ, പൊളിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെ ഒരു വികാരം ഉണ്ടോ നമുക്ക്, ഒരു ഇന്ത്യൻ എന്നുള്ളവർക്ക്. ഇന്ത്യ എന്നുള്ള നിലക്ക് നമുക്ക് ഇവിടെ വരാ ഇങ്ങനെ ഈ ബോർഡറൊക്കെ കാണാമെന്നുള്ളത് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതെ, ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം, നമ്മൾ വണ്ടി ഒന്ന് നിർത്തുമ്പോൾ തന്നെ അവർ മുഖത്തും കയ്യിലൊക്കെ ഇന്ത്യയുടെ ഫ്ലാഗ് പെയിൻ്റ് അടിച്ച് തരും. അപ്പോൾ അതിന് നിൽക്കരുത്, അവർ മിണ്ടാണ്ട് വന്ന് ഊടി വന്ന് ഇത് ചെയ്യും, പെയിൻ്റ് അടിക്കും. ഞങ്ങളതുകൊണ്ടാണ് ഹെൽമറ്റും കാര്യങ്ങളും പോലും ഊരിയിട്ടില്ല. നല്ല വള്ളിയിട്ട് കൂട്ടോ, അവന്മാർ കൊണ്ടുവന്ന് പെയിൻ്റ് അടിക്കും. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മളെ കുടുക്കി കളയും ശരിക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മളടുത്ത് പൈസ ഒഴിക്കും. അതാണ് പറ്റിയ പരിപാടി. അപ്പോൾ ആരും അതിനകത്ത് പെടാണ്ടിരിക്കുക. അതെ, പൊളിയാണ് കേട്ടോ. ഓക്കെ, അവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ ആർമിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓ ഗൈസ് പൊളിയുണ്ടാ, വേറെ ഫീല്.
ഓ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ജമ്മു കയറി, ഇന്നിപ്പോൾ ശ്രീനഗർ റൂട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന ഒരു താപ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ടെൻ്റ് അടിച്ചിട്ടാണ് സ്റ്റേ. അപ്പോൾ ഇവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇനി പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല, നേരെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. നല്ല ക്ഷീണമുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സൈഡിൽ മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല, രാവിലെ കാണിച്ചിട്ടോ. അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആണ് ഇവിടുന്ന്. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ നല്ല ടെൻ്റ് അടിച്ചത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് മൗണ്ടൻ സിറ്റി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു, അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ്. താഴെ തന്നെയാണ് റോഡും കാര്യങ്ങളൊക്കെ, റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചുറ്റും നോക്കിയാൽ അടിപൊളിയാണ് കേട്ടോ. സൂര്യനൊക്കെ ഉദിച്ചു തുടങ്ങി ബാക്കിൽ കാണാം. ഇപ്പോൾ ഫുൾ എല്ലാ സൈഡും മലകളാണ് കേട്ടോ, നല്ല വ്യൂ ആണ്. താഴെ നോക്കി, ഇവിടെ താഴെയിട്ട് ചെറിയ വെള്ളം ഒഴുകുന്നുണ്ട്, മലയുടെ മുകളിൽ നിന്ന് തന്നെ ഉള്ളതുകൊണ്ട്. അതും ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ഈ റോഡിൽ കൂടെ കംപ്ലീറ്റ് ആർമി വണ്ടികളാണ് കേട്ടോ, രാവിലെ തൊട്ട് ആർമി വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറഞ്ഞൊന്നും വേണം. നമ്മുടെ വണ്ടിയൊക്കെ അതെ ഇവിടെ ചെന്നിട്ടുണ്ട്. ഓ ഗൈസ്, അപ്പോൾ ഇന്നലെ രാത്രി അടിപൊളി തണുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥ നല്ല രസമുണ്ട് കേട്ടോ. ഇത്രയും ദിവസം മഞ്ഞായി ചൂടാറുന്നു, പഞ്ചാബ് ഹരിയാനയൊക്കെ ചുട്ടുപൊള്ളണ ചൂടാണ് കേട്ടോ. നമ്മൾ ജമ്മു കയറിയുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയി, അടിപൊളി ക്ലൈമറ്റാണ്. ഇന്നലെ രാത്രി തണുത്തിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ, അന്യ തണുപ്പായി പോയി. അമ്മ രാത്രി കിടന്ന സമയത്ത് ചെറിയ തണുപ്പുണ്ടാവുള്ളൂ, അത്ര ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അന്യായ തണുപ്പും കാര്യങ്ങളൊക്കെ ആയി, അങ്ങനെ അടിപൊളി ആയിരുന്നട്ടാ. അപ്പോൾ നമ്മളിന്ന് ഇനിയിപ്പോൾ ശ്രീനഗർ റൂട്ട് പോകാൻ പോണത്. അപ്പോൾ വേറെ എന്താ, വേറെ ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റാക്കണം, റെഡി ആവണം, പോകണം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര നല്ലുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറക്കാണ്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.